നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യയുടെ ശക്തി വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും ഘടിപ്പിച്ച INS മോർമുഗാവോ നാവികസേനയുടെ അഭിമാനമായി നീറ്റിലിറങ്ങുന്നു. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് മോർമുഗാവോ. ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കുതിച്ചിറങ്ങുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. മുംബൈയിൽ നടക്കുന്ന ചടങ്ങിൽ മോർമുഗാവോ കമ്മീഷൻ ചെയ്യുകയാണ്. ശത്രുവിന്റെ കപ്പലിനെ കണ്ണിമ വെട്ടാത്ത വേഗത്തിൽ നശിപ്പിക്കാൻ കരുത്തുള്ളതാണ് മോർമുഗാവോ. ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ മുംബൈയിലെ മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരത്തെ ചരിത്രപ്രധാനമായ തുറമുഖ നഗരമായ ഗോവയുടെ പേരിലാണ് INS മോർമുഗാവോ അറിയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം December 19 INS മോർമുഗാവോ ആദ്യമായി കടലിലിറങ്ങി. അതേ ദിവസം തന്നെയായിരുന്നു പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവ സ്വാതന്ത്ര്യം നേടി 60 വർഷം പൂർത്തിയാകുന്നത്. ഇതിന്റെ സ്മരണയ്ക്കാണ് INS മോർമുഗാവോ ഗോവയുടെ പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ശക്തമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ INS മോർമുഗാവോയ്ക്ക് 163 മീറ്റർ നീളവും 17 മീറ്റർ വീതിയും 7,400 ടൺ ഭാരവുമുണ്ട്. 4 ശക്തിയേറിയ ഗ്യാസ് ടർബൈനുകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന കപ്പലിന് 30 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാനാകും. ബ്രഹ്മോസ്, ബരാക്കേറ്റ് തുടങ്ങിയ മിസൈലുകളാണ് INS മോർമുഗാവോയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിന് ഇസ്രയേലിന്റെ റഡാർ MF-STAR ഉണ്ട്. ഇതിലൂടെ വായുവിലെ ദീർഘദൂര ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ കപ്പലിന് കഴിയും. 127 mm തോക്ക് ഘടിപ്പിച്ച INS മോർമുഗാവോയ്ക്ക് 300 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ വരെ തകർക്കാൻ കഴിയും. AK-630 ആന്റി മിസൈൽ തോക്ക് സംവിധാനമാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം ആന്റി സബ്മറീൻ റോക്കറ്റ് ലോഞ്ചറും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയാണ് ഈ തദ്ദേശീയ യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആണവ, ജൈവ, രാസയുദ്ധങ്ങളെ ചെറുക്കാൻ ഈ യുദ്ധക്കപ്പൽ പ്രാപ്തമാണ്. 4 ശക്തിയേറിയ ഗ്യാസ് ടർബൈനുകളാണ് കപ്പലിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. 30 നോട്ടിക്കൽ മൈലിൽ കൂടുതൽ വേഗത കൈവരിക്കാൻ ഈ കപ്പലിന് സാധിക്കും. കപ്പലിന്റെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷികൾ തദ്ദേശമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും കപ്പലിൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ടോർപിഡോ ലോഞ്ചറുകൾ, SAW ഹെലികോപ്റ്ററുകൾ എന്നിവ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും നാവികസേന അറിയിച്ചു. ആണവ, ജൈവ, രാസയുദ്ധ സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യാൻ കപ്പലിന് അനായാസേന കഴിയും. മേഖലയിൽ ചൈനയുടെ ഭീഷണി വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം കേന്ദ്രീകരിച്ച് ഇന്ത്യ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതായാണ് അറിയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.